രണ്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു കറി ഉണ്ടാക്കാം. വളരെ ടേസ്റ്റി ആയ ഈ കറി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഈ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞണ്ട് കറി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നിവിടെ 1 കിലോ ഞണ്ടാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയും കറി വെച്ച് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3-4 വെളുത്തുള്ളിയും അരിഞ്ഞതും ഇട്ട് വഴറ്റിയതിന് ശേഷം കുറച്ച് തേങ്ങാക്കൊത്തും 3-4 സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് വഴറ്റി കൊടുക്കണം. നല്ലവണ്ണം വഴണ്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 3-4 പച്ചമുളകും കൂടെ ചേർത്ത് നല്ലവണ്ണം വഴറ്റണം. ഉള്ളി നല്ലവണ്ണം വഴണ്ടി വരണം. നല്ലവണ്ണം ഉള്ളി വഴണ്ടി വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് കൊടുത്ത് പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നല്ലവണ്ണം വഴിച്ചു കൊടുക്കണം. ഇനി അതിലേക്ക് 4 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്ത് വഴറ്റി കഴിയുമ്പോൾ ഇത് തക്കാളി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കണം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലവണ്ണം സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആ നല്ലവണ്ണം ഉടച്ച് ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിരുന്ന ഞണ്ട് ചേർത്ത് കൊടുക്കണം. ഞണ്ടെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഈ മസാലയെല്ലാം ഞണ്ടിലോട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഈ മസാലയും ഞണ്ടും കൂടെ ചേർത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കണം. ഞണ്ടും മസാലയെല്ലാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ചൂടുവെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്, തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ചൂടുവെള്ളം നമുക്കിനി ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് 15 മിനിറ്റോളം വേവിക്കണം. ഇപ്പോൾ കറിയെല്ലാം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. കറി അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചുറ്റിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറിയെല്ലാം നല്ലവണ്ണം തിളച്ച് വറ്റി ആവശ്യത്തിന് ചാറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയായ ഈ ഞണ്ട് കറി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.